ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മെയ്സ് റണ്ണർ എന്ന മൂവി സീരീസിന്റെ കഥ പറയുന്ന 7-ാമത്തെ ഭാഗമാണ്. ഇതിന്റെ ആദ്യ ഭാഗം കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ ഈ ഒരു ഭാഗം ആരംഭിക്കല്ലേ. കഴിഞ്ഞ ഭാഗത്തിൽ എവിടെയാ നിർത്തിയത്? തോമസും അവന്റെ കൂട്ടുകാരും കൂടെ ഈ ഒരു മതിലിന്റെ അടുത്തേക്ക്, താഴെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, ഇവരാരും ഇതിന്റെ ഉള്ളിൽ കയറ്റി വിടുന്നില്ല. ഇവരവിടെ ഭയങ്കര സമരവും പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൂട്ടത്തിനിടയിലേക്ക് വന്ന തോമസിന് കറക്റ്റ് ആയിട്ട് വിക്കറ്റിന്റെ ആൾക്കാർ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് തോമസിന്റെ കഴുത്തിന്റെ ബേക്കിൽ ഇതുപോലെ ആ ഒരു ചിപ്പ് ഉള്ളത് കൊണ്ട്. മാത്രല്ല, ഇപ്പൊ ആ ഒരു ഗേറ്റിന് മുന്നിലാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. ഈ സാധാരണ ജനങ്ങളൊക്കെ ഇപ്പൊ എന്തോന്ന് കണ്ട് ആകെ ഭയന്നു പോണ്. കാരണം ഈ ഗേറ്റിന് മുന്നിലുണ്ടായിരുന്ന വലിയ വലിയ ഗണ്ണുകൾ മുഴുവൻ ഇവർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതങ്ങോട് ഫയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് മെയിൻ ആയിട്ട് ആ ഒരു ഗണ്ണ് അല്ലെങ്കിൽ ആ ഒരു മെഷീൻ ഗണ്ണുകൾ സ്പോട്ട് ചെയ്യുന്നത് തോമസിന്റെ കൂടെ വന്ന ആൾക്കാരെയാണ്. ഇതെല്ലാം ചെയ്യുന്ന ആരായിരിക്കും? ജെയിംസ് തന്നെ. അപ്പൊ ജെയിംസിനോട് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതെന്തിനു ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ഇതുവരെയായിട്ട് ഇവർ ചെയ്യാത്തൊരു പരിപാടിയാണ് ആൾക്കാർക്ക് നേരെ ഇതുപോലെ ഫയർ ചെയ്യാന്നുള്ളത്. ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവർക്ക് അറിയില്ലല്ലോ, ഈ തോമസും അതുപോലെ തന്നെ ജെയിംസിന്റെ ഇടയിലുള്ള ഒരു ഈഗോ പ്രശ്നം, ആ ഒരു ഈഗോയുടെ പേരിലാണ് തോമസിനെ ഈ ജെയിംസ് കൊല്ലാൻ വേണ്ടി നോക്കുന്നത്. ഇപ്പൊ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി ഓടുകയാണ്. ആ കൂട്ടത്തിൽ തോമസിനെയും അവന്റെ കൂട്ടുകാരെയും നേരത്തെ നമ്മൾ കണ്ടില്ലേ, മുഖംമൂടി അല്ലാത്ത ഒരു പട്ടാള ഗ്രൂപ്പ്, അവര് വന്നിട്ട് ഇവരെ തൂക്കിയെടുത്തുകൊണ്ട് കൊണ്ടുപോകണം. എന്നിട്ട് അവരുടെ ആ ഒരു ബേസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കൂട്ടത്തിൽ നേരത്തെ തോമസിനെ വല്ലാത്തൊരു രീതിയിൽ നോക്കിയില്ലേ, മുഖംമൂടി അല്ലാത്ത ഒരു പട്ടാളക്കാരൻ. അവൻ പറയാണ്, ഒന്നും ചെയ്യേണ്ട, ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളാണ്. ഇപ്പൊ എല്ലാവരും അവനെ തന്നെ നോക്കുകയാണ്. ഇപ്പൊ തോമസ് നോക്കുമ്പോൾ ആ ഒരു പട്ടാളക്കാരൻ അവന്റെ മുഖത്തെ ആ ഒരു മാസ്ക് മാറ്റുമ്പോൾ ശരിക്കും തോമസും ന്യൂട്ട് അതുപോലെ തന്നെ ഫ്രൈ പാൻ ഇവരെല്ലാവരും ഞെട്ടി പോവാണ്. കാരണം എന്താ, ഗ്യാലി ഇവൻ എങ്ങനെ, ഇവൻ കുറെ മുന്നേ മരിച്ചു പോയതല്ലേ? അതായത് ആ ഒരു മേസിൽ നിന്നും ഇവർ രക്ഷപ്പെടുന്ന സമയത്ത് തന്നെ മരിച്ചു പോയതല്ലേ? ഇവൻ എങ്ങനെ തിരിച്ചു വന്നു? ആദ്യക്കൊരു അമ്പരപ്പ് തോമസിന് ഉണ്ടായിരുന്നെങ്കിലും ഓടിച്ചെന്നിട്ട് ഇവന്റെ മുഖത്തിനിട്ട് അവർ ഏറ്റ ഇട്ടി കൊടുക്കുകയാണ്. എന്തായിരിക്കും കാരണം? ചക്ക് ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ, അവനെ കൊന്നതാരാണ്? അല്ലെങ്കിൽ അവൻ മരിക്കാൻ കാരണമായതാരാണ്? ഇവനല്ലേ, ഈ ഗ്യാലിയല്ലേ, ആ ഒരു ദേഷ്യമാണ് തോമസ് ഇപ്പൊ തീർത്തത്. ഇപ്പൊ ന്യൂട്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് അവന് പിടിച്ചു മാറ്റിട്ട് പറയുന്നത്, തോമസെ എനിക്കും നിനക്ക് നന്നായിട്ട് അറിയാം, അവൻ സ്വബോധത്തോടു കൂടിയല്ല അത് ചെയ്തത്. അന്ന് നമ്മൾ ആക്രമിക്കുന്ന സമയത്ത് അവൻ ചെറിയ രീതിയിൽ ഇൻഫെക്റ്റഡ് ആയിരുന്നു, അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാണ്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായ സമയത്ത് തോമസ് ചെറുതായിട്ടൊന്ന് പിൻവാങ്ങുകയാണ്. എന്നാൽ ഓൾറെഡി ഗ്യാലിയുടെ സ്വഭാവം ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിലായിരുന്നു, അത് നേരത്തെ തന്നെ തോമസിന് അറിയായിരുന്നു. അതുകൊണ്ട് അവനോട് ഇപ്പോഴും ഒരു ദേഷ്യമുണ്ട്. അപ്പൊ അവനെങ്ങനെയാ സർവൈവ് ചെയ്തതെന്നൊക്കെ ന്യൂട്ട് ചോദിക്കുമ്പോൾ, ഇവരെല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു, അവരാണ് ഈ ഗ്യാലിയെ രക്ഷപ്പെടുത്തി ഇവിടുന്ന് കൊണ്ടുപോയത്. അല്ല, നിങ്ങൾ എന്തിനാ വന്നേ ചോദിച്ചപ്പോ, മിൻഹുവിനെ ഈ വിക്കറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ഗ്യാലി പറയാണ്, ഞാനും നിങ്ങളെ സഹായിക്കാം. തോമസ് ഒറ്റയടിക്ക് പറഞ്ഞു, നിന്റെ സഹായം വേണ്ട, ഒരു കുന്തും വേണ്ട, ഞങ്ങൾ ഇത് ഒറ്റയ്ക്ക് ചെയ്തോളാം. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവനുണ്ടല്ലോ, അതായത് ഈ ഗ്യാലി കഴിഞ്ഞ 6 മാസമായിട്ട് ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ അവന് നന്നായിട്ട് അറിയാം. ഫൈനലി തോമസും ആ ഒരു ദേഷ്യം അടക്കി വെക്കുകയാണ് ഇവന്റെ കൂടെ നിൽക്കാന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഗ്യാലി പറയാണ്, നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ ഈ ഒരു ടീമിന്റെ ഹെഡ് ഉണ്ട്, മൂപ്പരൊന്ന് പോയിട്ട് കാണും, എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് ചെന്നാലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് മാത്രം നിങ്ങൾ നോക്കാൻ പാടില്ല, കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം. ഇത് പറഞ്ഞിട്ട് ഗ്യാലി ഉണ്ടല്ലോ, ഇവരെയും കൂട്ടിയിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ഗ്യാലി ഹെഡ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഹെഡ് ഈ ഗ്യാലിയോട് ചോദിക്കുകയാണ്, എന്താണ് ഇത്, വല്ല സെപ്പറേറ്റ് ആണോ, പോകുന്നവരും വരുന്നവരൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട്. ഇപ്പൊ ഗ്യാലി എന്തോന്ന് പറയാൻ നിൽക്കുമ്പോൾ ഈ തോമസ് ആയിട്ട് പറയാണ്, ഇവ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു ഇതിന്റെ ഉള്ളിലേക്ക്, അതായത് ഈ മതിലിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഒരു വഴിയുണ്ട്, അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്, ചാടി കയറി ചോദിക്കാം. എന്നാൽ ആദ്യം തന്നെ ഗ്യാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇയാളുടെ മുഖത്തേക്ക് പോലും നോക്കരുത്, എന്നിട്ടല്ലേ ഈ സംസാരിക്കല്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഈ ഒരു ലീഡർ ഉണ്ടല്ലോ, ഈ ഹെഡിന് ഓൾറെഡി ആ ഒരു ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. പക്ഷെ ഇയാളുടെ കയ്യിൽ ആ ഒരു മരുന്ന് ഒരു ഇച്ചിരി ഉണ്ട്, അതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇടക്കിടക്ക് ട്രിപ്പ് ഇട്ടോണ്ടിരിക്കും. അതുകൊണ്ട് ഇയാളുടെ മൈൻഡ് മാറില്ല, ശരീരം പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സോംബിയുടേത് പോലെ അതിന്റെ ആ ഒരു പാടും കാര്യങ്ങളൊക്കെ മുഖത്ത് ഓൾറെഡി വന്നു കഴിഞ്ഞു. തോമസ് എന്തായാലും ഒരു പേടിയില്ലാതെ ധൈര്യത്തോട് കൂടിയിട്ട് തന്നെ സംസാരിച്ചപ്പോൾ ഇവന്റെ അടുത്തേക്ക് ഈ ലീഡർ വരികയാണ്, അവനങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ തോമസ് ഇയാളുടെ ആ ഒരു മുഖം വ്യക്തമായിട്ട് കാണുകയാണ്, ഒരു ഭാഗത്ത് ആകെ ഒരുമാതിരി സോംബിയെ പോലെ ആവുന്നുണ്ട്. പക്ഷേ കൺട്രോൾ, മൈൻഡിന്റെ കൺട്രോൾ അത് ഇയാൾക്ക് ഇപ്പോഴും നഷ്ടമായിട്ടില്ല. പാതി സോംബിയും പാതി മനുഷ്യനായിട്ടുള്ള ഒരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇയാളെ കണ്ട സമയത്ത് തന്നെ തോമസ് പറയാണ്, എന്നെ അതിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ സഹായിച്ചാൽ നമുക്ക് രണ്ടുപേർക്കും ആവശ്യമായിട്ടുള്ളത് കിട്ടും. ഇയാള് ചിരിച്ചോണ്ട് പറയാണ്, ആവശ്യമായിട്ടുള്ളത് നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അതെങ്ങനെ നിനക്കറിയാ. ഇപ്പൊ തോമസ് പറയാണ്, എന്റെ കൂട്ടുകാർ അതിന്റെ ഉള്ളിൽ, അതുപോലെ തന്നെ നിങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മരുന്ന്, അത് ഒരുപാടൊന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഞാൻ പോയാൽ അത് കൊണ്ടുവന്നിരിക്കും, അത് ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഇടയിലുള്ള ഡീല്. തോമസ് ഈ കാര്യം പറഞ്ഞപ്പോ എന്തായാലും ഈ ഹെഡിന് ഓക്കെയാണ്, കുഴപ്പമില്ലാത്ത ഡീലാണ്, മെഡിസിൻ കിട്ടുകയാണെങ്കിൽ വലിയ കാര്യമല്ലേ. അപ്പോ അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഒരു മട പോലെയുള്ള ഒരു ഈ മതിലിന്റെ ഒരു എന്താ പറയുക, പൊളിഞ്ഞ ഒരു ഭാഗമാണ്, അധികാരം ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം. പക്ഷെ എല്ലാവർക്കും ഒന്നും പോകാൻ കഴിയില്ല, ഒരു 2-3 പേർക്ക് മാത്രമേ ഇവരുടെ കൂട്ടത്തിൽ പോകാൻ കഴിയൂ, ബാക്കിയുള്ളവർ എന്റെ കൂടെ നിൽക്കട്ടെ, കാരണം ഞാൻ എന്തിന്റെ ബേസിലാണ് നിന്നെ വിശ്വസിക്കുക. അപ്പോ ഒരു പണയം പോലെ ഇവരിവിടെ നിൽക്കട്ടെ എന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഇവർ അങ്ങോട്ട് പോകുന്നതിന് കുറച്ച് മുന്നേയായിട്ട് നമ്മുടെ ന്യൂട്ടിനെ കാണിക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകൾ അവന്റെ കയ്യിൽ തോന്നുകയാണ്, അതായത് എന്താ പറയാ, പ്രശ്നമായിട്ടുണ്ട്, അവൻ ഇൻഫെക്ഷൻ കയറി തുടങ്ങിയിട്ടുണ്ട് അതോ. എന്തായാലും ഇതിനുശേഷം തോമസും ന്യൂട്ടും പിന്നെ വേറെ ആളും കൂടിയിട്ട് ആ ഒരു ടണലിലൂടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. അടുത്ത സീനില് ഇതിന്റെ ഉള്ളിൽ ആ ലാബിൽ കാണിക്കണം, അങ്ങോട്ടേക്ക് ഇപ്പൊ നമ്മുടെ തെരേസ ചെന്നിട്ടുണ്ട്. മാത്രല്ല അവിടെ ഒരു കുട്ടിയെ റെഡി ആക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി, അവൾക്ക് നല്ല ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അവൾ വല്ലാതൊരു പ്രതീക്ഷയോട് കൂടിയിട്ട്
തെരേസയെ നോക്കുകയാണ് കേട്ടോ. ചേച്ചി എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ആ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പൊ തെരേസ പറയണം, മോള് പേടിക്കേണ്ട കേട്ടോ, നമുക്ക് ഈ ഒരു അസുഖത്തെ വേഗം തന്നെ ഇല്ലാതാക്കാം, മോൾക്ക് പഴയ പോലെ തന്നെ ആവാം. തെരേസ പിന്നീട് ഉണ്ടാക്കി വെച്ച ആ ഒരു മരുന്ന് പതിയെ പതിയെ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് കയറ്റാൻ തുടങ്ങുകയാണ്. പതിയെ പതിയെ തന്നെ സോംബിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പെൺകുട്ടി നോർമൽ ആകുന്നുണ്ട്. ഈ ഒരു കാര്യം മാറി കാണുകയാണ് ജെയിംസ് പിന്നെ ഡോക്ടർ ഫേജ് അങ്ങനെ നിരീക്ഷിക്കുന്നത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ഒരു കോൺഫിഡൻസ് തോന്നിയിട്ടുണ്ട്, തീർച്ചയായിട്ടും തെരേസ ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇവർ രണ്ടുപേരും കൂടെ വേറൊരു ഡിസിഷൻ എടുക്കുകയാണ്, ഇനി എങ്ങാനും തോമസ് ഈൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ തട്ടിക്കളയെന്ന്. കാരണം അവൻ കാരണം ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സോ അവനിനി വേണ്ട, അവനെ തട്ടിക്കളയെന്ന് തന്നെ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യമൊന്നും അറിയാതെ നമ്മുടെ ടീംസ് മുഴുവനായിട്ടും ഈൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈൻ്റെ ഉള്ളിലേക്ക് എത്തിയ സമയത്ത് ഇവിടുത്തെ ഓരോ നിർമ്മിതികൾ, ബിൽഡിങ് ഇതെല്ലാം കാണുമ്പോൾ വല്ലാത്തൊരു അമ്പരപ്പ് ആശ്ചര്യം തോന്നുകയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇവർ കാണുന്നതന്നെ. എന്തായാലും പിന്നീട് ഇവർ മൂന്ന് പേര്, അതായത് തോമസ്, ന്യൂട്ട് പിന്നെ ഈ ഒരു ഗ്യാലി, ഇവർ മൂന്ന് പേരും ഈ ഒരു ബിൽഡിങ്ങിന്റെ പല ഭാഗത്തേക്കും വന്ന് നോക്കാൻ. ഒരു ഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്യാലി പറയുന്നത് ഇവിടം വരെ എനിക്ക് വരാൻ അറിയുള്ളൂ, കൂടുതൽ വഴിയൊന്നും എനിക്കറിയില്ല. അപ്പോ തോമസിന് ദേഷ്യം വരുന്നുണ്ട്, നീല വലിയ കാര്യത്തിലെല്ലാം അറിയാന്ന് പറഞ്ഞു. അപ്പൊ ബൈനോക്കുലറിൽ എന്തൊരു കാര്യം കണ്ട് ഗ്യാലി പറയാണ് ഇവിടം വരെ വഴിയുള്ളൂ, പക്ഷെ നമുക്ക് വേറൊരു വഴി തെളിഞ്ഞ് നോക്കുമ്പോ എന്താ, ലാബിൽ നിൽക്കുന്ന നമ്മുടെ തെരേസെ ബൈനോക്കുലറിലൂടെ ഈ ഒരു ഗ്യാലി കണ്ടിട്ടുണ്ട്. അത് ഈ തോമസിന് കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം ഇവര് വീണ്ടും വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചുപോയിട്ട് ബാക്കിയുള്ളവരുമായിട്ട് ചർച്ച ചെയ്യണം, എന്താകണം, എന്താണ് ഇനി പ്ലാനിങ് അതിനെ കുറിച്ചിട്ട്. അതായത് ഇവരെല്ലാം സംസാരിക്കുന്നുണ്ട്, ഇനി അതിന്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ തെരേസയുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇവർ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തോമസ് അറിയാലോ അവളോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്, അതുപോലെ നല്ല ദേഷ്യമുണ്ട്, ഒക്കെ കൂടി ആയപ്പോൾ അവന് സംസാരിക്കാനൊന്നും കിട്ടുന്നില്ല, ഒരു ഭാഗത്തേക്ക് മുഖം തിരിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടുവന്ന ന്യൂട്ടിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്. നീ എന്താണ് ഇവിടെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖം തിരിച്ചിരിക്കുകയാണോ? ഓ, അവൾ നിന്റെ വലിയ പണ്ടത്തെ പ്രേമിച്ച ആളൊക്കെ ആയിരിക്കുമല്ലോ. ഇവിടെ ഒരു കാര്യം പറയുമ്പോൾ മര്യാദക്ക് ഇങ്ങോട്ടേക്ക് നോക്കാതെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാണ് ആര്, നമ്മുടെ ന്യൂട്ട് തന്നെ. അത് അവന്റെ കോളറിലൊക്കെ പിടിച്ചിട്ട് ശരിക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും ഷോക്കായി പോയി, നമ്മുടെ തോമസ് അടക്കം. കാര്യം എന്താന്ന് വെച്ചാൽ ന്യൂട്ട് ഒരിക്കലും ഇതുപോലെ ദേഷ്യം പിടിക്കുന്ന ഒരാളല്ല, എന്തൊരു കാര്യം വന്നാലും ഭയങ്കര സമാധാനമായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണ്. പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറിപ്പോകുന്നുണ്ട് അവന്. എന്തോ ഒരു പന്തികേട് തോന്നിയ തോമസ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, കാര്യം മനസ്സിലായി, അവൻ ഇൻഫെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന്റെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവന്റെ ആ ഒരു കൺട്രോൾ അവന് കിട്ടാതായി പോയത്. ഇൻഫെക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൈ വരെ ഇപ്പൊ തോമസിന് ന്യൂട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ന്യൂട്ട് പറയാണ് എന്തിനാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, കാരണം അത് കണ്ടപ്പോ തന്നെ തോമസിന് എന്തോ പോലെ ആയിട്ടുണ്ട്. ഇപ്പൊ ന്യൂട്ട് പറയാണ് നമ്മൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, നമ്മുടെ മിനുഹുവിനെ രക്ഷപ്പെടുത്താനല്ലേ, അത് മാത്രമല്ല നമ്മുടെ എല്ലാവരെയും രക്ഷപ്പെടുത്തും വിക്കറ്റിന് ഇല്ലാതാക്കും ചെയ്യും, അതിന്റെ ഇടയിൽ വെറുതെ എന്റെ കാര്യം മാത്രം നോക്കാൻ നിന്നാണ്ടല്ലോ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇപ്പോ ഞാൻ മരിച്ചിട്ട് ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിയെങ്കിലും നീ അത് മാത്രമേ നോക്കാൻ പാടുള്ളൂ, നമുക്ക് എല്ലാവർക്കും ആ ഒരു ചിന്തയെ പാടുള്ളൂ, അതിനിടക്ക് വേറെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്, വെറുതെ എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത് എന്നൊക്കെ ന്യൂട്ട് ഇങ്ങനെ പറയാണ്. അതായത് അവൻ മരിക്കാൻ പോകാന്നുള്ള കാര്യം അവന് മനസ്സിലായി. അപ്പോ ആ ഒരു ഭയമുണ്ട് പിന്നെ സങ്കടമുണ്ട് എല്ലാം കൂടി ആയിട്ട് എന്തൊക്കെയോ പറയണമെന്ന് അവന് വലിയ പിടുത്തൊന്നുമില്ല. ഇവിടെ സീൻ കട്ടാവാണ്, അടുത്ത സീനിൽ നമ്മുടെ മിനുഹുവിനെ കാണിക്കാൻ കേട്ടോ. ആ ഒരു പരീക്ഷണം എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ വല്ലാതെ തളർന്ന് ഒരു ഉണങ്ങിയ അവസ്ഥയിൽ അവൻ ആ ഒരു ലാബിന്റെ മൂലയ്ക്ക് അങ്ങനെ കിടക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഗാർഡ്സ് അവനൊരു ചങ്ങലയിൽ കെട്ടിയിട്ട് നേരെ നല്ലൊരു മുറിയിലേക്ക് കൊണ്ടുവരുത്തുകയാണ്. കാരണം അവനോട് സംസാരിക്കാനായിട്ട് തെരേസയ്ക്ക് വരണം. തെരേസ വന്നിട്ട് സംസാരിക്കുകയാണ്, മിനുഹു ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നീ ഒന്ന് മനസ്സിലാക്കണം. നിന്റെ ശരീരത്തിൽ നിന്നെടുത്ത ആ ഒരു ആന്റിബോഡി കാരണം ഞാൻ ചില മരുന്നുകൾ ഉണ്ടായി, അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയിലേക്ക് ഞാൻ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് മിനുഹു പറയാണ്, ഒന്നും എന്നോട് മിണ്ടന്താ, ഞങ്ങൾ എല്ലാവരും ചതിച്ചവളാണ് നീ, ഒരു കാര്യം നീ പറയരുത്, നടക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ എന്തിനെങ്ങനെ പീഡിപ്പിക്കുന്നത്, എന്നെ മാത്രല്ല ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും ഒന്ന് വിട്ടൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ തെരേസ വീണ്ടും അവളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയാണ്. ദേഷ്യം വന്ന മിനുഹു ഒന്നും നോക്കില്ല, ചങ്ങലെടുത്ത് അവളെ കഴുത്തിൽ കുരുക്കി ആ ടേബിൾ മേക്ക് അങ്ങ് വലിച്ചിടുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗാർഡ്സ് എല്ലാം ഓട്ടി വരുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിന് മിനുഹു ആ ടേബിൾ ഉണ്ടായിരുന്ന മുട്ടുസൂചി പോലുള്ള എന്തൊരു സാധനമുണ്ട്, ഒരു എന്താ അറിയില്ല ഒരു ഇരുമ്പിന്റെ ചെറിയൊരു കഷ്ണം, അത് ഇവൻ അടിച്ചു മാറ്റിയാണ്. അപ്പോഴേക്കും ഗാർഡ്സ് വന്നു അവനെ പിടിച്ചു മാറ്റി അവിടുന്ന് കൊണ്ടുപോകണം. അപ്പൊ തെരേസ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർക്കൊന്നും എന്താ ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്തത്, ചിന്തിക്കാത്തത്. അതുപോലെ പെട്ടെന്ന് തന്നെ ഒരു അപായ സൈറൻ മുഴുകുകയാണ്. ആ ഒരു ഭാഗത്തേക്ക് തെരേസ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഇത്രയും ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ കൺട്രോളിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നില്ലേ, അതായത് ആ ഒരു വൈറസിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ, ആ പെൺകുട്ടിയും ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു സോംബിയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് തെരേസ കണ്ടുപിടിച്ച ആ ഒരു മരുന്നൊന്നും വർക്കായിട്ടില്ല. ഈ ഒരു കാര്യം തെരേസയുടെ തൊട്ടടുത്തിരുന്നുകൊണ്ട് തന്നെ ഡോക്ടർ ഫേജ് കാണുന്നുണ്ട്. അപ്പൊ ഫേജ് പറയുന്നുണ്ട്, മോളെ നീ പേടിക്കേണ്ട കേട്ടോ, നമുക്ക് എന്തായാലും വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കാം, നീ എന്തായാലും റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ അതിന്റെ ആ ഒരു വഴിയിലാണ്, ആ ഒരു ഘട്ടത്തിലാണ്, അതുകൊണ്ട് നീ പിന്മാറൊന്നും വേണ്ട, നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ചെയ്യും, ഇതിലൊന്നും വലിയ ടെൻഷൻ ആക്കി എടുക്കേണ്ട കേട്ടോ. പക്ഷെ ഡോക്ടർ ഫേജ് പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഇപ്പൊ തെരേസയുടെ തലയിലേക്ക് കയറുന്നില്ല. അവൾ എന്നെ ചിന്തിച്ചു പോവാണ്, ഇനി എല്ലാവരും പറയുന്നത് പോലെ എന്റെ കൂട്ടുകാർ പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നത് അബദ്ധമാണ്, ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ആ ഒരു മരുന്നിന് വേണ്ടിട്ട് വെറുതെ എന്റെ കൂട്ടുകാരെ ഇങ്ങനെ കൊലക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ. അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു എന്താ പറയാ, ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത രീതിയിലൊരു ആശയക്കുഴപ്പം വരികയാണ്, ഒരു വല്ലാത്ത ഗിൽറ്റി സ്ട്രെസ് ഇതൊക്കെ കൂടി ആയപ്പോൾ അവള് നേരെ സിറ്റിയുടെ നടുവിലേക്ക് വരികയാണ്, തെരുവിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് അവനെ പൊതിഞ്ഞെടുത്തുകൊണ്ട് അവിടുന്ന് പോവാണ്. അപ്പോഴും നമ്മുടെ തെരേസ അങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, ഞാൻ നല്ലതായിട്ടുള്ള ആ ഒരു വഴിയിലൂടെ തന്നെയാണ് പോകുന്നത്, ശരിയാണോ ഞാൻ ചെയ്യുന്നത്, ഒരു വിഡിത്തരം മാത്രമായിട്ട് ചെയ്തിട്ട് എന്റെ കൂട്ടുകാരെ തന്നെ ഞാൻ ഉപദ്രവിക്കുകയാണ്.
കേട്ടോ. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഉള്ളിൽ വല്ലാത്തൊരു ആശയക്കുഴപ്പം. ഇതേ സമയത്ത് ആൾക്കൂട്ടത്തിനിടയിലായിട്ട് പെട്ടെന്ന് തെരേസ തോമസിനെ കാണുകയാണ്. തോന്നിയതാണോ യഥാർത്ഥമാണെന്നോ അറിയില്ല, എന്തായാലും തോമസിനെ കണ്ട ഭാഗത്തേക്ക് അവൾ അങ്ങനെ ചെല്ലുകയാണ്. പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് തോമസ് വന്ന് നിൽക്കുന്നുണ്ട്. അത് വേറൊരു തോന്നലല്ല എന്ന് അവൾക്ക് മനസ്സിലായി. ഇപ്പൊ തോമസ് തെരേസയോട് ചോദിക്കുകയാണ്, അല്ല തെരേസ, ഇനി എന്താണ് നിന്റെ പ്ലാനിങ്? ഞങ്ങൾ എല്ലാവരെയും വെച്ച് വീണ്ടും പരീക്ഷണങ്ങൾ നടത്താനാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിന്ന് പോരാടാനാണോ, എന്താണ് നിന്റെ തീരുമാനം? ഇതെല്ലാം ചോദിക്കുന്ന സമയത്ത് തെരേസ ആ പോരാട്ടം എന്നുള്ളത് അവളുടെ മൈൻഡിലേ ഇല്ലാത്ത കാര്യമാണ്. എത്ര തവണ തോറ്റാലും ശരി ആ ഒരു മരുന്ന് കണ്ടുപിടിക്കണം എന്ന് തന്നെയാണ് അവളുടെ ഉള്ളിലുള്ളത്. കാരണം അതാണ് യഥാർത്ഥ സൊല്യൂഷൻ. വീണ്ടും അവള് പറയാണ്, എടോ നമുക്ക് ആ ഒരു മരുന്ന് കണ്ടുപിടിക്കണ്ടേ. ഇപ്പൊ തോമസ് ഒറ്റയടിക്ക് പറയാണ് ഇവളങ്ങോട്ട് പൊതിഞ്ഞെടുത്തേക്കെന്ന്. പെട്ടെന്ന് തന്നെ ആരും ഒരാൾ വന്നിട്ട് തെരേസയുടെ തലയിലൂടെ ഒരു കറുത്ത തുണിയിട്ട് മൂടുകയാണ്. എന്നിട്ട് ഇവരുടെ ആ ഒരു താവളത്തിലേക്ക്, അതായത് ഈ മതിലിന്റെ പുറത്തേക്ക് ഈ തെരേസയെ കൊണ്ട് പോവാണ്. അടുത്ത സീനിൽ ഡോക്ടർ ഫ്രേജിനെയും അതുപോലെ തന്നെ ജെയിംസിനെയും കാണിക്കുകയാണ്. ഫ്രേജ് ആണെങ്കിൽ എന്തോ വല്ലാത്തൊരു ദുഃഖത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ട് ജെയിംസ് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ ജെയിംസിനോട് ഫ്രേജ് പറയണം, എടോ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ? നമ്മൾ പോകുന്നത് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലൂടെയാണോ? എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്നുണ്ടോ? എത്ര കാര്യമായി ഇതിന്റെ പിന്നാലെ നടക്കുന്നു. നമുക്ക് എന്നിട്ടും ആ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിക്കും ആ ഒരു മരുന്ന് കുട്ടികളുടെ ദേഹം എടുക്കാൻ കഴിയും. ഇനി അധിക നാളൊന്നുമില്ല, 2 മാസം കൂടെ. അത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ ഒരു നഗരം സോംബികളെ കൊണ്ട് നിറയും. കാരണം വായുവിലൂടെ ഇതങ്ങനെ സ്പ്രെഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മരുന്ന് കണ്ടുപിടിക്കാതെ നമുക്കൊരു രക്ഷയില്ലടോ. പിന്നെ ആ ചെറുക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ, വെറുതെ എന്തിനാ ഈ കുട്ടികൾ മാത്രമായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിൽ വല്ല അർത്ഥമുണ്ടോ എന്ന് ഡോക്ടർ ഫേജ് വരെ ജെയിംസിനോട് ചോദിക്കുകയാണ്. അപ്പൊ ജെയിംസ് പറയണ, എന്താണ് മേഡം നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങളല്ലേ നമ്മൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ തരേണ്ട ആൾ, എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ എന്ന്. ഏതൊരു മനുഷ്യനും പരീക്ഷ അല്ലെങ്കിൽ ശ്രമിച്ച് അവസാനം അത് കിട്ടാതാകുമ്പോൾ ഒരു തളർച്ച വരില്ലേ, ആ തളർച്ച തന്നെ ഇപ്പൊ ഡോക്ടർ ഫേജിനും വന്നിരിക്കുകയാണ്. പക്ഷെ ജെയിംസ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇളവി എല്ലാത്തിനും ഇവരുടെ കൂടെ നിന്നിട്ട് അവസാനം കാലു മാറാൻ നോക്കുന്നു. പക്ഷെ ജെയിംസ് അവൻ വിചാരിച്ച കാര്യം അത് ചെയ്തു തീർക്കും എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുക. ഇതുപോലെ ഈ ഒരു മതിലിന് പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ തെരേസയെ ഇവരുടെ ഒരു സ്ഥലത്തേക്ക് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പലരും പല രീതിയിലും തെരേസയോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് പോകും, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന്. തെരേസ് പറയണം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. എന്റെ ഫിംഗർ പ്രിന്റ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. സോ ഞാനില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഗ്യാലി പറയണം, അതിന് നീ ജീവനോടെ തരാ, നിന്റെ കൈ മാത്രം പോരെ, അത് നമ്മൾ മുറിച്ചെടുത്തോളാം എന്ന് പറയണം. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന തോമസ് പറയണം, എല്ലാവരും ഒന്ന് മിണ്ടാതിരിക്കും, ഞാനൊന്ന് സംസാരിക്കും. നീ ആദ്യം ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട സഹായം എന്താ വെച്ചാൽ, ഞങ്ങളുടെ എല്ലാവരും കഴുത്തിന്റെ പിന്നിൽ ഇവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ചിപ്പ് ഉണ്ട്, അതൊന്ന് റിമൂവ് ആക്കി തരണം. സോ ഇപ്പൊ തോമസിന്റെ കഴുത്തിന്റെ പിന്നിലുള്ള ഒരു ചിപ്പും കാര്യങ്ങളൊക്കെ തെരേസ് എടുത്തു കൊടുക്കാന്ന് പറയണം. മാത്രമല്ല ചെറിയൊരു വേദന ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവനൊന്ന് ചിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? ഇതിനേക്കാൾ വലിയ വേദന വേറെ എപ്പോഴും ഒന്ന് കിട്ടിയതുകൊണ്ടായിരിക്കുമല്ലേ. എന്തായാലും ഇതേ സ്ഥലത്തിന്റെ തന്നെ മറ്റൊരു ഭാഗത്ത് ബ്രെൻഡിയും അച്ഛനായിട്ടുള്ള ഗാർഗിയും രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പ്ലാനിന്റെ അവസാനം ഒരു ചെയ്യാൻ പോകുന്ന കാര്യം എന്നാണ്, ഈ വിക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലും, അവിടെ വലിയൊരു അറ്റാക്ക് തന്നെ നടക്കും. പക്ഷെ ഇതിന് ശേഷമുള്ള ഇവരുടെ ലൈഫ് ജീവനോട് ഉണ്ടാവുമോ ഇല്ലയോന്ന് പോലും ഇവർക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ ബ്രെൻഡ് ഇങ്ങനെ അച്ഛനോട് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ഗാർഗിക്ക് ഉള്ളിൽ വല്ല പേടിയാണ്, ഇവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു വല്ലാത്തൊരു ഭയം. അപ്പോ നമ്മുടെ ബ്രെൻഡ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ മനുഷ്യ, ഇങ്ങനെ സ്വന്തം മോള് പോലെയല്ല, പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നത്? ഇവർ ഈ സംസാരിക്കുന്ന കാര്യം നമ്മുടെ തോമസിന്റെ പിന്നിൽ ആ ഒരു ചിപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന തെരേസ കാണുകയാണ്. തെരേസ വല്ല അത്ഭുതത്തോട് ചോദിക്കുകയാണ്, അല്ല ഇത് ആ ഒരു ബ്രെൻഡേ അല്ലേ, അവൾക്ക് എങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലേ? അന്ന് അവൾക്ക് ഇൻഫെക്ഷൻ ആയതല്ലേ, അവൾ പെരുമാറുന്നതും സംസാരിക്കുന്നതൊക്കെ നോർമലായിട്ട് തന്നെയല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ തെരേസയുടെയും തോമസ് പറയാണ്, എല്ലാം അവരെക്കാളും നല്ല കണ്ടീഷനാണ്. അപ്പൊ തെരേസ ചോദിക്കുകയാണ്, അല്ല അന്നത്തെ ആ ഒരു ഇൻഫെക്ഷന് ശേഷം അവൾക്ക് ഒരു ദിവസം എത്ര ഡോസ് വെച്ചാണ് നിങ്ങൾ കൊടുക്കാറ്? ഇപ്പൊ തോമസ് പറയാണ്, ഡോസോ എന്ത് ഡോസ്? ഒന്നുമില്ല, മരുന്നിന്റെ ഡോസ്. അവൾക്ക് ആ ഒരു ഇൻഫെക്ഷൻ ശരീരത്തിൽ നിന്ന് പോകണ്ടേ? ഇപ്പോ തോമസ് പറയാണ്, ആ അതിനുള്ള സമയം അതുപോലെ തന്നെ സാധനവും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അവൾക്ക് ആകെ ഒറ്റ പ്രാവശ്യം ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഏയ് നീ വെറുതെ നുണ പറയണ്ട. തെരേസ വീണ്ടും വീണ്ടും അവനോട് അങ്ങനെ ചൊറിഞ്ഞു ചോദിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ തോമസ് പറയാണ്, ആകെ ഒരൊറ്റ തവണ. ആ അന്ന് നീ ഞങ്ങളെല്ലാവരും ചതിച്ചില്ലേ, അന്ന് ഒരു ദിവസം ഒരൊറ്റ തവണ അവൾക്ക് ആ ഒരു ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വല്ലാത്ത അത്ഭുതത്തിൽ തെരേസ ഇപ്പോ ഇവളെ തന്നെ, അതായത് ബ്രെൻഡിയെ തന്നെ നോക്കി നിന്നിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, എത്രയോ കോടികൾ മുടക്കിയിട്ട് ലാബിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു, മരുന്നുകൾ കണ്ടുപിടിക്കുന്നു, ഒരുപാട് ഇമ്മ്യൂൺസിന് ഉപയോഗിക്കുന്നു, എന്നിട്ടും ഇവർക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്ത ആ ഒരു കാര്യം ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് എന്തോ ഒരു കാരണത്താൽ നടന്നിട്ടുണ്ട്. എന്താണ് ആ കാരണം? ഇനി ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം തേടിയിട്ട് നമ്മുടെ തെരേസ പോവുകയാണെങ്കിൽ ചിലപ്പോ എല്ലാത്തിനുള്ള പരിഹാരം ഇതോടെ അങ്ങോട്ട് ഉണ്ടാവും. എന്തായിരിക്കും അത്? തീർച്ചയായിട്ടും കഥയുടെ അടുത്ത ഭാഗത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. അപ്പൊ വീണ്ടും മറ്റൊരു ഭാഗത്തിൽ കാണാം. ബൈ.